കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ കുഴിച്ച ഭാഗത്തെ റോഡ് തകർന്നതോടെ പൊടിശല്യം രൂക്ഷം. യാത്രക്കാർക്ക് മൂക്ക് പൊത്തി നടക്കേണ്ട അവസ്ഥ. സമീപമുള്ള വീട്ടുകാർ ദുരിതത്തിൽ. അതിരമ്പുഴ മെഡിക്കൽ കോളേജ് റോഡിൽ എംജി യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് ഈ ദുരവസ്ഥ. അതിരമ്പുഴ കവലം മുതൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗം വരെ റോഡിന്റെ ഒരു വശം കുഴിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരുന്നു. കുഴിയെടുത്ത ഭാഗത്ത് റോഡ് തകർന്നതോടെ യാത്രക്കാർ ദുരിതത്തിലായി. എംജി യൂണിവേഴ്സിറ്റിയുടെ സമീപത്തായി റോഡ് തകർന്ന ഭാഗത്ത് അപകടം ഒഴിവാക്കുന്നതിനായി കുഴിയിൽ മണ്ണിട്ടതാണ് പൊടിശല്യം രൂക്ഷമാകാൻ കാരണം. ഈ പ്രദേശമാകെ പൊടി പിടിച്ച നിലയിലാണ്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പൊടി പറന്ന് സമീപത്തെ വീടുകളിലേക്ക് പറക്കുകയാണ്. കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ മൂക്കുപൊത്തിയാണ് നടക്കുന്നത്. എംജി യൂണിവേഴ്സിറ്റിയിലേക്ക് ദിവസവും നിരവധി വിദ്യാർത്ഥികളാണ് ഇതിലെ കാൽനടയായി സഞ്ചരിക്കുന്നത്. വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധമാണ് ഇവിടെ പൊടി ഉയരുന്നത്. വാഹനമോടിക്കുമ്പോൾ പൊടി മൂലം പലരും മൂക്കുപൊത്തുന്നത് അപകടങ്ങൾക്ക് വഴിതെളിക്കും. ഈ ഭാഗത്ത് രണ്ട് വീട്ടുകാരാണ് റോഡ് തകർന്നതുമൂലം ദുരിതം പേറുന്നത്. വീടിനകത്തും പുറത്തുമെല്ലാം പൊടി പറ്റിപ്പിടിച്ച അവസ്ഥയാണ്. ഭക്ഷണപദാർത്ഥങ്ങളിലും വസ്ത്രങ്ങളിലും കുടിവെള്ളത്തിലുമെല്ലാം പൊടി വീഴുകയാണ്. പൊടി ശ്വസിക്കുന്നത് മൂലം ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയാണ്. ശ്വാസം മുട്ടൽ മൂലം കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള വീട്ടിലെ ഒരു സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ മണ്ണ് കൊണ്ട് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്ന് മുതൽ നല്ല പൊടി, ഒരു മഴ പെയ്താൽ കുളവ. ഞങ്ങൾക്കെല്ലാം ശ്വാസം മുട്ടലാണ്. അപ്പോൾ ശ്വാസം മുട്ടലായിട്ട് ഒരാളെ തന്നെ ആശുപത്രിയിലാക്കിയിരിക്കുക എൻ്റെ പെങ്ങളെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്നും ഒരു പരിഹാരം കണ്ടു തരണമെന്ന്. മഴ പെയ്താൽ വെള്ളക്കെട്ടും വേനൽക്കാലത്ത് പൊടിയുമാണ് ഈ ഭാഗത്ത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി നിരവധി ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇതിലെ സഞ്ചരിക്കുന്നുണ്ട്. അതിരമ്പുഴ പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങളും ആരംഭിക്കുകയാണ്. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കോട്ടയം ഓർഗനൈസിംഗ് സെക്രട്ടറി സിയാദ് പാറയിൽ പറഞ്ഞു. അതിരമ്പുഴ മെഡിക്കൽ കോളേജ് റൂട്ടാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് സമീപം നാലാഴ്ചക്കാലമായി ഈ റോഡിന്റെ അവസ്ഥയാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. എന്തെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ സ്ഥാപനമായ യൂണിവേഴ്സിറ്റിയിൽ ധാരാളം ആൾക്കാർ വന്നുപോവുകയും ഒരുപാട് വാഹനങ്ങൾ ഓടുന്ന ഈ റൂട്ടിൽ ഇതിനൊരു അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വളരെയേറെ ബുദ്ധിമുട്ടാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടാണ്. റോഡിൽ കൂടി വാഹനം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു സൈഡിൽ കൂടെ മാത്രമാണ് വാഹനം പോകേണ്ട വരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാഴ്ച കാലമായിട്ട് ഈ റോഡ് ഇങ്ങനെ ഇത്രയും കുത്തിമാന്തി പൊളിച്ചിട്ടിട്ട് മേലധികാരികളിൽ നിന്നും ഒരു നടപടി എടുക്കാത്തത് സങ്കടമായ ഒരു പ്രശ്നമായിട്ടാണ് പൊതുജനം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇതിനൊരു മേൽ നടപടി ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വികസനത്തിനെതിരല്ല, ഇവിടെ കിടക്കുന്ന ജനങ്ങളെല്ലാം വികസനം വരണമെന്ന് ആശയമുള്ളവരാണ്. എങ്കിൽപ്പോലും ഈ റോഡ് ഈ മൂന്നാഴ്ച കാലമായിട്ട് മാന്തി ഇട്ടിട്ട് താൽക്കാലികമായി എന്തെങ്കിലും ഒരു പരിഹാരം, ഈ പൊടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിക്കാത്തത് വളരെയേറെ ദുഃഖകരമായുള്ള കാര്യമാണ്. പഞ്ചായത്ത് കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഇതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. മെഡിക്കൽ കോളേജ് റൂട്ടിലേക്ക് ആംബുലൻസ് ധാരാളം ഈ റോഡിൽ ഈ റൂട്ടിൽ കൂടി വരുന്നതാണ്. അത് ഭയങ്കരമായ ബ്ലോക്ക് കാരണം ആംബുലൻസിന് പോലും കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് അടിയന്തരമായി എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഐ4 യു ന്യൂസ്, ഏറ്റുമാനൂർ.